കൊല്ലത്ത് കരുനാഗപ്പള്ളിയിൽ വീണ്ടും ഗ്യാസ് ടാങ്കർ അപകടം. കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ മൂന്നാം തവണയാണ് കരുനാഗപ്പള്ളിയിൽ പാചകവാതക ടാങ്കർ അപകടത്തിൽപ്പെടുന്നത്. കരുനാഗപ്പള്ളി വവ്വാക്കാവിന് സമീപം കഴിഞ്ഞ ദിവസം 11 മണിയോടെയാണ് കൊച്ചിയിൽ നിന്നും പരപ്പള്ളി IROC പ്ലാന്റിലേക്ക് പോവുകയായിരുന്ന ഇഞ്ചിൻ ഓയിലിന്റെ ഗ്യാസ് ടാങ്കർ ആക്സിൽ ഒടിഞ്ഞതിനെ തുടർന്ന് താഴ്ചയിലേക്ക് മറിഞ്ഞത്. ഇതിനിടയിൽ ടയറുകൾക്കിടയിൽ തീ പടർന്നത് നാട്ടുകാരെ പരിഭ്രാന്തരാക്കി. തീ പടരുന്നത് കണ്ട് ആദ്യം ഓടിയെത്തിയത് സമീപത്തെ കട നടത്തുന്ന ആളാണ്. ഇദ്ദേഹം ഡ്രൈവറോടും ക്ലീനറോടും ഫയർ എക്സിറ്റിംഗ്യൂഷർ ആവശ്യപ്പെട്ടെങ്കിലും ഇവർക്ക് അതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. തുടർന്ന് ഇദ്ദേഹം എക്സിറ്റിംഗ്യൂഷർ കണ്ടുപിടിച്ച് ബോക്സ് തല്ലിപ്പൊട്ടിച്ച് സിലിണ്ടർ എടുത്താണ് തീ അണച്ചത്. ടാങ്കർ ലോറികളിലെ ജീവനക്കാർക്ക് കൃത്യമായ ബോധവൽക്കരണം നൽകുന്നില്ല എന്നതിന്റെ തെളിവാണിതെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. എനിക്ക് പറയാനുള്ളത്, ഈ വണ്ടിയിൽ ഓടുന്ന കിളിക്കും ഈ പിന്നെ ഡ്രൈവർക്കും എന്താണ് ഈ സാധനം കൊണ്ടുപോകുന്ന സാധനം എന്താണെന്ന് അവർക്ക് അറിയില്ല. ഇതിന്റെ പ്രശ്നം, അതായത് ഇത് എത്ര കാടിന്റെ നേരെ ഹസാർഡ് ആണെന്നുള്ളത് അവർക്ക് അറിയത്തില്ല. അവർക്ക് ഒരു അവയർനെസ്സും ഈ ഇന്ത്യൻ ഓയിൽ കൊടുത്തിട്ടില്ല. എല്ലാരും അങ്ങനെ ആയിരിക്കാം, അതാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ തന്നെയാണ് ഇതെടുത്ത് അടിച്ചു പൊട്ടിച്ചത്. പിന്നെ ഈ ഓസ് എടുത്തിട്ട് ഇവിടെ വെള്ളം അഥവാ എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ ഡിസ്പ്ലേസ് ചെയ്യാൻ വേണ്ടി മോട്ടർ ഓൺ ആക്കി ഇതും എടുത്ത് ഇട്ടിരുന്നത്. ഇത്രയാണ് ചെയ്തത്. പക്ഷെ അവർക്ക് ഇത് മെയിൻ ആയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർക്ക് അവയർനെസ് കൊടുക്കണം. ഈ വണ്ടിയിൽ പോകുന്നവർക്ക് വാതകം ചോരുന്നുവെന്ന വ്യാജ വാർത്ത പ്രചരിച്ചത് കാരണം ജനങ്ങൾ അപകട സ്ഥലത്തേക്ക് ഒഴുകിയെത്തി. കരുനാഗപ്പള്ളി ഫയർഫോഴ്സ്, പോലീസ് എന്നിവർ ഉടൻ തന്നെ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി. കരുനാഗപ്പള്ളി MLA R. രാമചന്ദ്രൻ സ്ഥലം സന്ദർശിച്ചു. കരുനാഗപ്പള്ളിയിലെ ടാങ്കർ ദുരന്തം നിത്യസംഭവമാവുന്നത് അടിയന്തരമായി പരിശോധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. വേണ്ടത്ര സുരക്ഷിതത്വ സംവിധാനത്തോടു കൂടിയല്ല ടാങ്കർ ലോറികൾ ഇതുവഴി കടന്നു പോകുന്നത്. അതായത് ഡ്രൈവർമാർക്ക് ഇതിൽ എന്തെങ്കിലും അപകടമുണ്ടായാൽ അടിയന്തര നടപടി സ്വീകരിക്കാനുള്ള യാതൊരു പരിജ്ഞാനവും ഇല്ല. അതിനുള്ള ഉപകരണങ്ങൾ ഇതിനകത്ത് കരുതുന്നില്ല. ഈ പ്രശ്നമുണ്ട്, അഥവാ ഉപകരണം ഉണ്ടെങ്കിൽ ആ ഉപകരണം ഉപയോഗിക്കാനുള്ള യാതൊരു ധാരണയും ഉള്ളവരല്ല ഇതിലെ ഡ്രൈവർമാരായി വരുന്നത്. റോഡിന്റെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അമിത വേഗതയുമാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഗോപു നീണ്ടകരയ്ക്കൊപ്പം റിപ്പോർട്ടർ, കൊല്ലം.